ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഹൃദയകമലം കോലം, അതും പിന്നെ നമുക്ക് ജന്മാഷ്ടമിക്ക് ഒരു അവിൽ ലഡുവും ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമായിട്ട് ഈ കോലം വരയ്ക്കാനായിട്ട് 13 പുള്ളികളാണ് വയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 13 നമ്മൾ നടുവിലത്തെ പൊട്ട് പുള്ളി വയ്ക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും താഴേക്ക് 6 പുള്ളി വെക്കണം. പിന്നെ ഇതേപോലെ നടുവിലായിട്ട്, അതായത് നമ്മൾ 4 ഭാഗത്തേക്കും 6 പുള്ളികൾ വയ്ക്കും. പിന്നെ അതിൻ്റെ നടുവിലായിട്ട് 4 ഭാഗങ്ങൾ വേറെ, അങ്ങനെ ആണ് ഇതിൻ്റെ പുള്ളി വെക്കേണ്ട പാറ്റേൺ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാനുള്ള വഴിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് പുള്ളികളൊക്കെ വെച്ച ശേഷം പിന്നെ നമുക്ക് ഇത് ഓരോന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം. നമുക്ക് നടുവിലത്തെ പുള്ളി വിട്ടിട്ട് അടുത്ത പുള്ളിയാണ് ഒന്നാമത്തെ പുള്ളിയായിട്ട് കണക്കാക്കിയിട്ട് അതിൻ്റെ ഒന്നാമത്തെ പുള്ളിയും ഈ അതിൻ്റെ അടുത്തുള്ള 4 പുള്ളിയും കൂടെ ആദ്യം യോജിപ്പിക്കുക. പിന്നെ 2 5 കൂടെ യോജിപ്പിക്കുക. 3 6 കൂടെ യോജിപ്പിക്കുക. അങ്ങനെ എല്ലാം കൂടെ എല്ലാം ഇതേപോലെ തന്നെ ആദ്യം ചെയ്തു വരണം. പിന്നീട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അതുപോലെ യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് തെറ്റുകൂടാതെ തന്നെ പെട്ടെന്ന് ഇത് വരച്ചെടുക്കാൻ സാധിക്കും. ഈ കോലം, ഇത് ഹൃദയകമലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ലോട്ടസാണ്, അതായത് താമര വിരിയുന്ന താമരയുടെ ഷേപ്പാണത്. ഇത് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പൂജയൊക്കെ ചെയ്യുന്ന സ്ഥലത്താണ് ഇത് ഈ കോലം വരയ്ക്കാറ്. നമ്മൾ നടക്കുന്ന സ്ഥലത്തൊന്നും ഇത് വരയ്ക്കാറില്ല, അത് ചവിട്ടരുത് എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പൂജാസ്ഥാനത്ത് നമുക്ക് വരച്ചു വെച്ചാൽ നമ്മൾ ലക്ഷ്മീദേവിയുടെ നല്ലൊരു കടാക്ഷം കിട്ടുമെന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. ഇപ്പോൾ നമ്മളിതൊക്കെ ആദ്യം വരച്ച ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക ഓരോന്നും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇതുപോലെ ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോന്നും ഏതാണ് യോജിപ്പിക്കേണ്ടതെന്നുള്ളത് നമുക്ക് അതിൽ തന്നെ കണ്ട് മനസ്സിലാവും നമുക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതൊക്കെ തീർച്ചയായിട്ട് ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ ഈ രംഗോലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളിതുപോലെ യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നടുവിൽ നമ്മൾ ശ്രീന്ന് എഴുതി കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഓരോ ഭാഗത്തും ഹൃദയ കമല വാസ അങ്ങനെ എഴുതാറുണ്ട്. ഞങ്ങൾ കുട്ടിക്കാലത്തിലൊക്കെ അങ്ങനെ കുറേ വീട്ടിലൊക്കെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെ എഴുതി വരയ്ക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ എന്തായാലും നാളെ ജന്മാഷ്ടമിയൊക്കെ അല്ലേ, അപ്പോൾ പൂജാ സമയത്ത് ഇത് വരച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കോലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഒരു ലഡു ആണ് കേട്ടോ, അവൽ ലഡു. അത് നമുക്ക് ജന്മാഷ്ടമിക്ക് കൃഷ്ണന് അവൽ വളരെ വിശേഷപ്പെട്ടതാണല്ലോ. അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവാണിത്. അതിന് നമുക്ക് 250 ml കപ്പാണ് ഞാൻ എടുത്തത്. അതിൽ 1 അവിൽ നമുക്ക് ഇതുപോലെ പാനിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഒരു 2-3 വറുക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പായിട്ട് വരും. നമ്മൾ കൈ കൊണ്ടൊന്ന് ഞെക്കിയാൽ തന്നെ അത് പൊടിഞ്ഞു വരുന്ന പരുവമാവും, നല്ലൊരു മണവും വരും. ആ സമയമാകുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്ത ശേഷം നമുക്കതൊന്ന് തണുക്കാനായിട്ട് വെച്ചിട്ട് നമുക്ക് പിന്നെ നല്ലപോലെ ഒന്ന് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ നൈസായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെറും അവിൽ വെച്ചും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ ഞാനിപ്പോൾ ചെറിയ തേങ്ങ 1/2 ചേർത്തിരിക്കുന്നത്. 1 അവലിന് 1/2 തേങ്ങ ഇതുപോലെ ചെറുതാക്കി നമ്മൾ ചിരകിയെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചെയ്താലും മതിയാകും. ഇതും നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ജലാംശമൊക്കെ മാറി വരുന്നതുവരെ നമുക്ക് വറുക്കണം. അല്ലെങ്കിൽ നമുക്കത് ഒരുപാട് ദിവസം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ കേടുവന്ന് പോകും.
അപ്പോൾ ആ ജലാംശമൊക്കെ പോയി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കും കേട്ടോ. ഇപ്പോൾ ഇതിലുള്ള ജലാംശമൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ വറുത്ത് ഡ്രൈ ആയിട്ട് എടുക്കണം നമുക്കത്. നമ്മളിങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പോലെ ആക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം നെയ്യാണ് കേട്ടോ. നെയ്യ് നമുക്ക 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് കശുവണ്ടി അതിൽ വറുത്തെടുക്കണം. നമ്മൾ ഈ നെയ്യ് നല്ലപോലെ ചൂടാക്കി എടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നെയ്യിൻ്റെ ചൂടിലാണ് നമ്മളിത് ആ അവലൻ്റെ ആ ലഡു നമ്മൾ ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ നല്ലപോലെ അത് ഉരുട്ടിയെടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന വിധത്തിലാവും, നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് നെയ്യ് എത്രത്തോളം നമുക്ക് കൂടുതൽ ചേർക്കുന്നു അതിനനുസരിച്ച് നല്ല സ്വാദ് നമുക്ക് ലഡുവിനും കിട്ടും, നമുക്ക് ഉരുട്ടിയെടുക്കാനും വളരെ എളുപ്പമാവും. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം, ഇപ്പോൾ ഞാൻ ആ തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്ത അവല്, അവല് വറുത്ത് വെച്ച അവലും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര ഇതുപോലെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പൊടിച്ച് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർക്കാവുന്നതാണ്. 1/2 കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ ചേർത്തത്. പിന്നെ ഇതിലേക്ക് ആ നെയ്യും ആ കശുവണ്ടിയും കൂടെ ഒക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കരപ്പൊടി ഇപ്പോഴാണ് ചേർത്തത്, അതുകൊണ്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ആ ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ നമ്മളത് നല്ലപോലെ ഉരുട്ടിയെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു ലഡുവാണ്. ഇത് പഞ്ചസാര വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. പഞ്ചസാര പൊടിച്ച് ഇതുപോലെ ചേർക്കാവുന്നതാണ്. ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഇപ്പോൾ ശർക്കരയാണ് ചേർത്ത് കൊടുത്തത്. ശർക്കര പൊടിച്ചത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ശർക്കര പൊടി ജാഗരി പൗഡർ എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ചേർത്താൽ മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾ ഈ അച്ചുവെല്ലമാണ് അച്ചു ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 അച്ചെടുത്താൽ മതിയാകും ഈ അളവിന് കേട്ടോ. ഇതിപ്പോൾ 1/2 കപ്പാണ്. ഞാൻ 1 കപ്പ് അവൽ, ഏത് കപ്പ് നമ്മളെടുക്കുന്നു ആ കപ്പിൽ തന്നെ എല്ലാം അളക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ജന്മാഷ്ടമിക്ക് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ ഒഴിവാക്കാവുന്നതാണ്, ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ അളവിൽ എനിക്ക് 11 ലഡു കിട്ടി കേട്ടോ, ഈ സൈസിലുള്ള ലഡു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.